നമ്മുടെ കോസിചാങ് ഐലൻഡിലെ ബാക്കി കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് അന്വേഷിച്ചു കിടക്കുമായിരുന്നു. ആ യാത്ര നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ കൊണ്ട് എത്തിച്ചു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഒതന്റിക് തായ് ഫുഡ് തന്നെയാണ്. നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന തോമിയാം സീ ഫുഡും തായ് ഫ്രൈഡ് ഫിഷ് വിത്ത് ഗാർലിക്കും ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇവിടെ ഫിഷിനെ പറയുന്നത് പ്ലാ എന്നാണ്, ഫ്രൈഡ് ഫിഷിനെ പ്ലാത്തോഡ് എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ സോംതാമും കൂടെ ഓർഡർ ചെയ്തു, അത് പപ്പായ സാലഡാണ്. തായ്ലൻഡിൽ വരുന്നവർക്ക് തായ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണിത്. അപ്പൊ നമ്മുടെ ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പയ്യെ ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒരു ടെമ്പിൾ വിസിറ്റ് ആണ്. അതൊരു ചൈനീസ് ടെമ്പിൾ ആണ്, ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ടെമ്പിൾ ആണ്. നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ള പ്ലാൻ ഒന്നുമില്ല, കാരണം ഇതൊരു ചെറിയ ഐലൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഐലൻഡ് ആണ്, ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോകാനില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഒരു അടിപൊളി ചൈനീസ് ടെമ്പിൾ ഉണ്ടെന്ന് കണ്ടു. എന്നാൽ പിന്നെ അത് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ചാവോ പോ കാവോ ആയി എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഞങ്ങൾ പോയ ദിവസം സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിലേക്ക് കയറാനായിട്ടൊരു ചെറിയൊരു റെയിൽ സർവീസ് പോലെയുണ്ട്, അതും വർക്കിംഗ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറിയാണ് പോകുന്നത്. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ആ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കേവ് പോലെ നമുക്ക് കാണാം. അതിൻ്റെ അകത്ത് ഒരു ടെമ്പിൾ ഉണ്ട്. നമ്മൾ ഈ വെയിലത്തു നിന്നൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഫ്ലോറൊക്കെ നല്ല തണുത്ത് കിടക്കുകയാണ്, നല്ല കാറ്റും പാറയിലൂടെ വെള്ളം വീഴുന്ന സൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം. കൂടാതെ ഈ ചൈനീസ് മ്യൂസിക്കും ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ അകത്തൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ചൈനീസ് ടെമ്പിൾ ആട്ടോ. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ വീട്ടിൽ പല ലാംഗ്വേജിലുണ്ട്, തായും ചൈനീസിലും പല ഭാഷയിലിങ്ങനെ എഴുതി 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 തൂക്കിയിട്ടുണ്ട്. എന്താ എഴുതിയൊക്കെ നമുക്കറിയില്ല. ഭയങ്കര ഇത് ഇതിൻ്റെ ഈ ഇതെല്ലാം ഒറിജിനൽ എന്താണ് പാറയാണ്, പാറ ശരിക്കും ഒരു കേവ്, ഒറിജിനൽ കേവാണ്. അതിനകത്ത് മരത്തിൻ്റെ ഉണ്ടോ, മരത്തിൻ്റെ വേരൊക്കെ, മരത്തിൻ്റെ വേരൊക്കെ, മരവും പാറയാണ് അവിടെ. എൻ്റെ അടുത്തൊരു അമ്പലത്തിൻ്റെ ചിത്രത്തിൽ ചൈൻ ടെമ്പിളാണ്. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇനി നേരെ നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഐലൻഡിൽ വന്നിട്ട് ബീച്ചിൽ പോയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. നമ്മൾ ഈ പോകുന്ന വഴികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്ര ചെറിയ ഐലൻഡ് ആയിട്ടും വളരെ ടൂറിസ്റ്റുകൾ കുറവ് വരുന്ന ഒരു ഏരിയ ആയിട്ടും അവരെത്രത്തോളം ഭംഗിയായിട്ടാണ് അവരുടെ റോഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റായി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും. തായ്ലൻഡിലെ മറ്റ് ബീച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ബീച്ച് ഏരിയ ആയിരുന്നു.
ഒട്ടും തന്നെ ടൂറിസ്റ്റുകളൊന്നും തന്നെ ഞങ്ങൾ കണ്ടില്ല. എല്ലാം തന്നെ അവിടുത്തെ ലോക്കൽസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. വന്ന് ഞങ്ങൾ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഭയങ്കര വൈബ്, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് തായ് ചേട്ടന്മാർ. അപ്പോൾ അതെന്താണെന്നറിയാനുള്ള ത്വര കൊണ്ട് ഞങ്ങൾ രാത്രി ഞങ്ങളുടെ ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴെയുള്ള ഏരിയ ആണിത്. ഓപ്പൺ സ്പേസ് ആണ്, നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം. സീ വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഈ മീൻ പിടിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽസ് ചേട്ടന്മാർ തന്നെയാണ്. പിന്നെ രാത്രിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് താഴോട്ടൊന്നും ഇറങ്ങിയില്ല. നമുക്കറിയാത്ത വഴിയൊക്കെയാണ്, അതുകൊണ്ട് രാത്രിയാണെന്നുള്ളൊരു കാരണമൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ താഴോട്ട് ഇറങ്ങി. കുറച്ച് നേരം അവിടെ മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ പയ്യെ റൂമിലോട്ട് തന്നെ പോന്നു. ഇത് ഞങ്ങളുടെ കോ സി ചാങ് ഐലൻഡിലെ ഡേ 2 ആണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവും. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്നിവിടെ. അപ്പം പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. രാവിലെ തന്നെ ഞങ്ങൾ 3 വണ്ടിയായിട്ട് ഇറങ്ങി, എങ്ങോട്ടെങ്കിലും പോവുക, എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങ് ഇറങ്ങി. ആൻഡ് ഫൈനലി ഞങ്ങളുടെ കോസി ചാങ്ങിലെ ലാസ്റ്റ് സ്പോട്ടാണ്. ഞങ്ങളൊരു വ്യൂ പോയിന്റ് അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് എത്തിയത് ഒരു കേവ് ടെമ്പിളിലാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി ബാക്കി കാഴ്ച കാണാം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 6 പേരല്ലാതെ അവിടെ വേറെ ഒരാളെയും ഞങ്ങൾ കണ്ടില്ല. കയറി വരുന്നിടത്ത് ബോട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും വഴിയൊക്കെ തെറ്റി ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എടുത്ത് വെച്ചതാവാം. ഫ്രീ ആയിട്ട് എന്തായാലും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ സംഭവം എന്നറിയാനുള്ള ഒരു ഇതിൽ അവിടെ കയറി. ഒത്തിരി വലിയ ടെമ്പിളൊന്നും ആയിരുന്നില്ല, സാധാ ഒരു ലോക്കൽ ടെമ്പിളായിരുന്നു. ലാംഗ്വേജ് ഒക്കെ കൂടുതലും തായ് ഭാഷയിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. കുറച്ച് നടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഒരു ബുദ്ധ കേവ് എന്ന് സൈൻ ബോർഡ് കണ്ടു. ഈ ബുദ്ധ കേവിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ അടിപൊളി സീ വ്യൂ കാണാം. അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫെറിയിലോട്ട് വിട്ടു.
ഞങ്ങൾ ഓൾറെഡി റിസോർട്ടിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്താണ് ഇറങ്ങിയത്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ ഫെറിയിലോട്ട് പോവുക, നമ്മൾ റെന്റിനെടുത്ത സ്കൂട്ടർ തിരിച്ചു കൊടുക്കുക, ബോട്ട് കയറുക, ബാങ്കോക്കിന് വരിക, അത്രേ ഉള്ളൂ ഇനി. ഞങ്ങൾ കറക്റ്റ് ഫെറിയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു ബോട്ട് എടുത്തായിരുന്നു. പിന്നെ 1 hour വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ബോട്ടിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. അതുമാത്രമല്ല കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് കോലോയ് ഫെറിയിലോട്ടാണ്, ചോൻപുരി പ്രൊവിൻസിലേക്ക്. അവിടുന്ന് പിന്നെ നമ്മൾ ബസ് കയറി നേരെ ബാങ്കോക്കിലോട്ടാണ് പിന്നെ പോകുന്നത്. നമ്മളെങ്ങനെ കോലോയ് ഫെറിയിലെത്തി? ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഐലൻഡിൽ താമസിക്കുന്നവരുടെ ഒരു ലൈഫാണ്. ഇവിടുന്ന് ആവശ്യ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണം അവർക്ക് കിട്ടാനായിട്ട്. കൂടാതെ നമ്മൾ വന്ന ബോട്ടിൽ ഒരു എമർജൻസി പേഷ്യൻ്റ് കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ആംബുലൻസ് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ സൗകര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും 40 minutes ട്രാവൽ ചെയ്ത് അവർക്ക് ഇവിടെ ഹോസ്പിറ്റൽ സൗകര്യത്തിനായിട്ട് വരേണ്ടി വരുന്നത്. അങ്ങനെ നമ്മുടെ കോസി ചാങ് ഐലൻഡിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.